ശിലേറ്റം പ്രിയപ്പെട്ടവരെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. 18-ാം സങ്കീർത്തനത്തിൽ കർത്താവ് നമുക്ക് ചെയ്യുന്ന ഏതാനും കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കുകയാണ്. ഏറെ മനോഹരമാണ്. 28-ാം തിരുവചനം പറയാണ്, അങ്ങ് എന്റെ ദീപം കൊളുത്തുന്നു, എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദീപം കൊളുത്തട്ടെ. കർത്താവ് നമ്മുടെ അന്ധകാരം, ഈ അന്ധകാരമെല്ലാം നാം ആഗ്രഹിച്ചിട്ടല്ല, അറിഞ്ഞും അറിയാതെയും അന്ധകാരങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ അന്ധകാരം കർത്താവ് അകറ്റിക്കളയട്ടെ. സൈന്യനിരയെ ഭേദിക്കാൻ, കോട്ട ചാടിക്കിടക്കാൻ കർത്താവ് നമുക്ക് കരുത്തും തുണയുമായി മാറട്ടെ. വീണ്ടും തുടർന്നുള്ള വാക്യങ്ങളിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറക്കുന്നു, എന്റെ മാർഗം സുരക്ഷിതമാക്കും. നമ്മളെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നത്, അരമുറുക്കി നമ്മളെ ബലപ്പെടുത്തുന്നത് ആരാണ്? കർത്താവാണ്. വീണ്ടും പറയുകയാണ്, അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി, ഉന്നത ഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുടുംബമേ, നമ്മളെ സുരക്ഷിതമാക്കുന്നത്, സുരക്ഷിതത്വത്തിൽ നിലനിർത്തുന്നത് കർത്താവാണ്. നമ്മുടെ അരമുറുക്കുന്നത് കർത്താവാണ്. നമ്മുടെ മാർഗം സുരക്ഷിതമാക്കുന്നത് കർത്താവാണ്. ഏത് കോട്ടയാകട്ടെ, രോഗമാകാം, ദാരിദ്ര്യമാകാം, എക്സാമുകളാകാം, പരീക്ഷണങ്ങളാകാം, പ്രലോഭനങ്ങളാകാം, ഏത് കോട്ടകളും ചാടിക്കടക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? കർത്താവാണ്. പല തരത്തിലുള്ള, പല രീതിയിലുള്ള സൈന്യങ്ങൾ, ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനെ ഭേദിക്കാൻ നമുക്ക് ശക്തി നൽകുന്നത് ആരാണ്? കർത്താവാണ്. ഈ കർത്താവ് നമുക്ക് വേണ്ടി ദീപം കൊളുത്തും. അവിടുന്ന് ലോകത്തിന്റെ പ്രകാശമാണ്, അവിടുന്ന് ജീവന്റെ ഉറവിടമാണ്, അവിടുന്ന് സകല അന്ധകാരങ്ങളെയും എടുത്തു മാറ്റും. ഈ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തോട് പ്രഖ്യാപിക്കാം. കർത്താവ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ അവകാശത്തോടെ സ്വീകരിക്കാൻ, ഏറ്റുപറയുവാനുള്ള വലിയ കൃപ നമ്മളിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.